ഇടുക്കിയിൽ വ്യാപക കയ്യേറ്റമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇടുക്കിയിലെ പല പല സ്ഥലങ്ങളിലും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കയ്യേറ്റം വ്യാപകമാണ്. അതിൽ ഒട്ടും പിന്നിലല്ല CPM-ഉം CPI-ഉം അല്ലെങ്കിൽ കോൺഗ്രസും ഒന്നും തന്നെ. നമുക്കറിയാം കട്ടപ്പനയിൽ CPM നിർമ്മിച്ചിരിക്കുന്ന ഒരു സഹകരണ ആശുപത്രിയുണ്ട്. സഹകരണ ആശുപത്രി പ്രവർത്തിക്കുന്നത് വീടിനുള്ള അനുമതിയുടെ മറവിലാണ് എന്ന ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പുറത്തു വരുന്നു, വാർത്ത പുറത്തു വരുന്നു. ഈ വീടിന് NOC-യും ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങളും NOC-യും ഒന്നും തന്നെ എടുക്കാതെയാണ് ഒരു വീടിനുള്ള അനുമതി പത്രത്തിൻ്റെ പേരിൽ 5 നിലയുള്ള ഒരു സഹകരണ ആശുപത്രി കട്ടപ്പനയിൽ CPM നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് വീടിനുള്ള അനുമതിയുടെ മറവിലാണ് CPM ഈ ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നത്. മുൻ CITU നേതാവ് ലൂക്ക ജോസഫ് തണ്ടപ്പേര് തിരുത്തി കയ്യേറി പണിത കെട്ടിടമാണ് ഇതെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വീടിൻ്റെ അനുമതിയിലാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മലയാളത്തിലെ ഒരു സ്വകാര്യ മാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്ത വിവരങ്ങൾ പുറത്തുവിട്ടത്. ആശുപത്രി പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും കട്ടപ്പന നഗരസഭാ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഉണ്ട്. 2 നിലയ്ക്കുള്ള അനുമതിയുടെ മറവിലാണ് 5 നില ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. കൂടാതെ ഇതിന് ഫയർഫോഴ്സിൻ്റെ NOC-യും നേടിയിട്ടില്ല. ആശുപത്രിയിൽ വാഹന ഗതാഗതത്തിനായി ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യമോ വൈകല്യമുള്ള രോഗികൾക്കായുള്ള ലിഫ്റ്റ് പോലുള്ള സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല. ചട്ടങ്ങൾ പാലിക്കാതെയുള്ള ആശുപത്രിയുടെ പ്രവർത്തനം മനുഷ്യജീവന് തന്നെ ഭീഷണിയാണെന്നും നഗരസഭ 2017 സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചിട്ടും CPM നേതൃത്വം ഇടപെട്ട് ഫയൽ ഒളിപ്പിച്ചതായാണ് ഇപ്പോൾ പരാതി. മുനിസിപ്പൽ കമ്മിറ്റിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ CPM സഹകരണ ആശുപത്രിക്ക് വഴിവിട്ട് ലൈസൻസ് നൽകിയത് അന്നത്തെ നഗരസഭാ സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയകുമാറാണ്. ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് കട്ടപ്പന നഗരസഭാ ചെയർമാൻ തന്നെ പറയുന്നു. മുൻ CITU നേതാവ് ലൂക്ക ജോസഫ്, നമുക്കറിയാം അവരുടെ അത് തന്നെ ലൂക്ക ജോസഫ് എന്ന് തന്നെയാണ് പേര്. മുൻ CITU നേതാവാണ്. വില്ലേജ് ഓഫീസറുടെ ഒത്താശയിൽ തണ്ടപ്പേര് തിരുത്തിയാണ് ഈ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി തേടിയത്. ഈ CPM-കാരെല്ലാവരും ഏകദേശം ഇങ്ങനെയൊക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. കാരണം നമുക്കറിയാം അധികാരമുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ സ്ഥാനമുണ്ടെങ്കിൽ ആരെയും സ്വാധീനിച്ച് ഏത് ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങൾ കാറ്റിൽ പറത്തി ഈ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് CPM തന്നെയാണ് തീരുമാനിക്കേണ്ടത്. 2010 ശേഷം കരമടയ്ക്കാതിരുന്ന ഈ ഭൂമിയിൽ വീണ്ടും കരമടയ്ക്കാനായി ഉടമ എത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലൂക്ക ജോസഫിന്റെ പേരിൽ ഭൂമിക്ക് കരം അടച്ചിട്ടുള്ളതായി കണ്ടെത്തിയത്. എന്നാൽ വസ്തുവിന്റെ രേഖകളൊന്നും ലൂക്കയുടെ പക്കലില്ലാതെ പാർട്ടി ഇടപെടലിലാണ് ഈ ഒരു തിരിമറി നടന്നതെന്നും ഒരു വലിയ ആരോപണമാണ് ഇപ്പോൾ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തു നിന്നും തന്നെ പുറത്തു വരുന്നത്, പരാതിക്കാരുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. CITU നേതാവിന്റെ ഉന്നതനായ ഒരു CITU നേതാവ് ലൂക്ക ജോസഫ് കയ്യേറി പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ച ഈ ഒരു കെട്ടിടം 2 നിലയുടെ അനുമതി, ഒരു വീടിന് അനുമതി ലഭിച്ച കെട്ടിടത്തിൽ 5 നിലയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സഹകരണ ആശുപത്രി CPM പ്രവർത്തിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ആവശ്യത്തിന് വേണ്ട ഗതാഗത സൗകര്യത്തിന് വേണ്ട വാഹന പാർക്കിങ്ങോ വൈകല്യമുള്ള രോഗികൾക്ക് അവിടെ ഒരു ലിഫ്റ്റ് സൗകര്യം പോലും ഇല്ല. മാത്രമല്ല ഈ ഒരു ഫയർഫോഴ്സിന്റെ NOC പോലും നേടിയെടുക്കാതെ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിക്കെതിരെ വരും ദിവസങ്ങളിലും വലിയ അന്വേഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിജിലൻസ് ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം ഒരു പക്ഷേ വിജിലൻസ് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ CPM-നെതിരെ എത്രത്തോളം ഈ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്.